നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭരിക്കുന്നത് സി പി എം സർക്കാരാണെന്ന അഹന്തയിൽ അഴിഞ്ഞാടുകയാണ് സഖാക്കന്മാർ ഇക്കൂട്ടത്തിലെ ഞാഞ്ഞൂൽ നേതാക്കളെ വരെ ഭയക്കേണ്ട ഗതികേടാണ് സാധാരണക്കാരന് പത്തനംതിട്ട മലയാളപ്പുഴയിൽ ദേശാഭിമാനി പത്രം വരുത്തിയില്ലെന്ന് കുറ്റം ചുമത്തി സി പി എമ്മുകാർ ഒരു കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിച്ചിരുന്നല്ലോ വെറും ഒരു ഹോട്ടലിനല്ല ഈ ചെന്നായ കൂട്ടം ഷട്ടർ ഇടിയിച്ചത് ഒരുപാട് പേർ കത്താണിയായിരുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടിനു കൂടിയാണ് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ എത്രയോ പേരുടെ ജീവിത മാർഗങ്ങളാണ് ഇവറ്റകൾ ഇല്ലാതാക്കിയിട്ടുള്ളത് സി പി മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതിയോ ഈ നെറികേടുകൾ കാണിച്ചിട്ട് അപ്പുറത്ത് കവല പ്രസംഗത്തിൽ മുഷ്ടി ചുരുട്ടി ഈ നാറിയ സംഘം പറയും ഇത് തൊഴിലാളി പാർട്ടി സ്ത്രീപക്ഷ പാർട്ടി എന്ന് പക്ഷെ സി പി എമ്മിനെ അങ്ങനെ വിടാനൊന്നും ഈ പെണ്ണുങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അവർ വലിയ പ്രതിഷേധത്തിലാണ് പത്രത്തിന്റെ വാർഷിക വരിക്കാരാകാൻ മടിച്ചതിനാണ് ആറ് വനിതകൾ ചേർന്ന് നടത്തുന്ന കുടുംബശ്രീ സംരംഭം പൂട്ടിച്ചത് ഈ സംഭവം ഇപ്പോൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ നിർദ്ദേശം നൽകിയെന്ന് വനിതാ സംരംഭകർ ആരോപിക്കുന്നു ഈ വിവരം നിഷേധിച്ചിരിക്കുകയാണ് ഡി ടി പി സി അധികൃതർ പത്തു വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം നിർത്തിയത് കോവിഡ് കാലത്തടക്കം നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മലയാളപ്പുഴയിലെ മൗണ്ടിൻ കഫേക്കാണ് പൂട്ടുവീണത് പത്ത് കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് പത്തു വർഷം മുൻപ് ആരംഭിച്ച കുടുംബശ്രീ സംരംഭം ഉടൻ തൻ ന്യായങ്ങൾ പറഞ്ഞ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ മലയാളപ്പുഴയിലുള്ള അമ്യൂണിറ്റി സെന്ററിലാണ് മൗണ്ട് ഇൻ കഫേ പ്രവർത്തിച്ചിരുന്നത് ഇതേ രീതിയിൽ ആറന്മുള വടശ്ശേരിക്കര കുളനട എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന അമ്യൂണിറ്റി സെന്ററുകൾ കാട് പിടിച്ച് നാശത്തിന്റെ വക്കിലാണ് നിലവിൽ വരുമാനമുള്ള മലയാളപ്പുഴയിലെ അമ്യൂണിറ്റി സെന്റർ നഷ്ടത്തിലാണെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ഉപജീവനത്തിനായി നടത്തിവന്ന സംരംഭം അടച്ചുപൂട്ടുന്നത് കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സഹകരണം നൽകിയ മൗണ്ടൻ കഫേ പ്രവർത്തകർ കോവിഡ് കാലത്ത് പ്രദേശത്തെ വീടുകളിൽ ഭക്ഷണ വിതരണം നടത്തിയതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജില്ലയിലെ ഏറ്റവും നല്ല സി ഡി എസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കുടുംബശ്രീ ഗ്രൂപ്പിന്റെ വിജയഗാഥ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കുടുംബശ്രീയുടെ നാടക ട്രൂപ്പായ രംഗശ്രീയുടെ പരിശീലനത്തിനടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നതും മൌണ്ടൻ കഫേ പ്രവർത്തകരാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം പഠിക്കാൻ ജാർഖണ്ഡ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഉഗാണ്ട അമേരിക്ക സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അടക്കം നിരവധി പഠന സംഘങ്ങളും ആശ്രയിച്ചിരുന്ന ഈ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടുമ്പോൾ ജില്ലാ മിഷൻ കാഴ്ചക്കാരായി നിൽക്കുകയാണ് പാർട്ടി പത്രം വരുത്തിയില്ല എന്നതാണ് ഈ പാവങ്ങൾ ചെയ്തു പോയ തെറ്റ് പത്ത് വർഷക്കാലമായി കാലമായി ദേശാഭിമാനി പത്രം വരുത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഓരോ അംഗങ്ങളും ഓരോ പത്രം വീതം വരുത്തണം എന്ന ആവശ്യം നിരസിച്ചതാണ് തങ്ങൾക്ക് വിനയായതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ കരുതുന്നത് ലോൺ ലോണെടുത്ത് വാങ്ങിച്ച എ സി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുകയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് കുടുംബശ്രീ സംരംഭകർ എന്നാൽ ആരോപണം ഡി തള്ളി വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് നൽകുകയായിരുന്നുവെന്നാണ് വിശദീകരണം